വ്യത്യസ്തമായ അനുഭവങ്ങളും ബോധ്യങ്ങളുമായി പോപ്പുൽ മിഷൻ നിങ്ങളുടെ വീട്ടിലേക്ക് വീണ്ടും എത്തുന്നു. പോപ്പുൽ മിഷൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായിട്ട് നിങ്ങളോട് പരിചയപ്പെടുത്തിയ ഒരു വിശുദ്ധൻ, പോപ്പുൽ മിഷൻ ധ്യാനത്തിൻ്റെ ആരംഭകനും സ്വർഗീയ മധ്യസ്ഥനുമായ വിശുദ്ധ വിൻസെന്റ് ഡി പോൾ. അദ്ദേഹത്തെ പരിശുദ്ധ കത്തോലിക്ക സഭ വിളിക്കുന്നത് പരസ്നേഹ പ്രവർത്തനങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനെന്ന്. തൻ്റെ ആയുസ് മുഴുവൻ പാവങ്ങൾക്കു വേണ്ടി ജീവിച്ചൊരു വിശുദ്ധൻ, പാവങ്ങളുടെ പിതാവെന്നും അദ്ദേഹം അറിയപ്പെടുന്നു. പ്രത്യേകിച്ച് ഫ്രാൻസിൽ അദ്ദേഹം വികാരിയായിരുന്ന ഇടവകകൾ, അദ്ദേഹത്തിൻ്റെ ചുറ്റുപാട് ഉള്ളിടത്തൊക്കെ ആലംബഹീനരായിട്ടുള്ളവർ, അതുപോലെ സമൂഹത്തിൻ്റെ ഓരങ്ങളിലേക്ക് മാറ്റി നിർത്തപ്പെട്ടവർ, അവർക്കൊക്കെ വേണ്ടിയിട്ട് ജീവിച്ച, അതായത് അദ്ദേഹത്തിൻ്റെ ഹൃദയം നിറയെ പാവങ്ങളോടുള്ള സ്നേഹമായിരുന്നു ജ്വലിച്ചിരുന്നത്. അങ്ങനെ പാവങ്ങളോടുള്ള സ്നേഹം കൊണ്ട് ജ്വലിച്ച ആ വിശുദ്ധന് അദ്ദേഹത്തിന് കിട്ടിയ ഒരു വലിയ അനുഗ്രഹം അദ്ദേഹത്തിൻ്റെ ഹൃദയം. മരിച്ച് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും അത് അഴുകിപ്പോയിട്ടില്ല. ഫ്രാൻസിലെ അദ്ദേഹം തന്നെ സ്ഥാപിച്ചിട്ടുള്ള ഒരു സന്യാസ സമൂഹമായ സിസ്റ്റേഴ്സിൻ്റെ കോൺഗ്രിഗേഷൻ, ഡോട്ടേഴ്സ് ഓഫ് ചാരിറ്റി എന്ന് പറയുന്ന സന്യാസ സമൂഹത്തിൻ്റെ അവരുടെ മഠത്തിൽ, ചാപ്പലിൽ ഈ വിശുദ്ധ വിൻസെന്റ് പോളിൻ്റെ അഴുകാത്ത ഹൃദയം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം അത്രയേറെ അദ്ദേഹത്തിൻ്റെ ഹൃദയം ജ്വലിച്ചിരുന്നത് പാവങ്ങൾക്ക് വേണ്ടി തന്നെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയിൽ പങ്കുപറ്റുന്ന, അദ്ദേഹത്തിൻ്റെ ചൈതന്യം സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന എല്ലാ സന്യാസ സഭാ സമൂഹങ്ങളും അവരുടെ ശുശ്രൂഷകളൊക്കെ ഈ പരസ്നേഹത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളതാണ്. വിൻസെൻഷൻ സഭയാകട്ടെ, സഭയുടെ ശുശ്രൂഷയാകട്ടെ, പ്രത്യേകിച്ച് വിൻസെന്റ് പോളിനെ വളരെയേറെ സ്വാധീനിച്ച ഒരു വചനം എന്ന് പറയുന്ന ലൂക്കാ സുവിശേഷം 4:18 കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരോട് സുവിശേഷം അറിയിക്കാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അപ്പം പാവങ്ങളുടെ ഇടയിലേക്ക് ദൈവത്തിൻ്റെ വചനവുമായിട്ട്, വചനം അധരങ്ങളിലൂടെ സംസാരിക്കുക, ഒപ്പം പ്രവൃത്തികളിലൂടെ വചനം എത്തിക്കുക, അങ്ങനൊരു ദൗത്യമായിട്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയും മുന്നോട്ട് പോയത്. പോപ്പുൽ മിഷൻ ധ്യാനവും അതുതന്നെയാണ് മുന്നോട്ട് ചെയ്യുന്നത്, വചനം പങ്കുവയ്ക്കുക, ഒപ്പം തന്നെ എങ്ങനെ ആ നാട്ടിലെ പാവങ്ങളെ ഒന്ന് ഉയർത്തിക്കൊണ്ടു വരാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ പോപ്പുൽ മിഷൻ ധ്യാനത്തിൻ്റെ സമാപന ദിവസങ്ങളിലേക്ക് എത്തുമ്പോൾ, വെള്ളിയാഴ്ച രാവിലെ പരിശുദ്ധ കുർബാനയുടെ സമയത്ത് ഓരോ കേന്ദ്രങ്ങളിലും പങ്കെടുക്കുന്ന സകലരും സ്തോത്ര കാഴ്ച സമർപ്പിക്കും. അതൊരു നല്ലൊരു തുക ഉണ്ടായിരിക്കും. അത് ആ ധ്യാനത്തിൻ്റെ ആ ഇടവകയിൽ ചെലവ് കഴിഞ്ഞിട്ട് നല്ലൊരു തുക ആ ഇടവകയിൽ തന്നെയുള്ള പാവപ്പെട്ടവരെ അവരൊന്ന് ഉയർത്തിക്കൊണ്ടു വരാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ശുശ്രൂഷ. അതിന് രൂപം കൊടുത്തിട്ട് ആ പോപ്പുൽ മിഷൻ ടീം അംഗങ്ങൾ ആ ഇടവകയിൽ നിന്ന് തിരിച്ചു പോരുന്നത്. അപ്പോൾ നല്ലൊരു തുക അവർ കണ്ടെത്തും ഇങ്ങനൊരു നന്മയ്ക്ക് വേണ്ടിയിട്ടായതുകൊണ്ട്. അത് അവരെ തന്നെ ഉത്തരവാദിത്വം ഏൽപ്പിച്ച് തിരിച്ചു പോരുന്ന ഒരു പതിവ്. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവപ്പെട്ടുള്ള ഏതാനും അനുഭവങ്ങൾ അത് നിങ്ങളോട്ടൊന്ന് ഈ എപ്പിസോഡിൽ പങ്കുവെക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ ആരാ കിട്ടിയത് കൊണ്ട് തൃപ്തരായിട്ടുള്ളത്? എല്ലാ മനുഷ്യനും നമുക്ക് പറയാൻ എളുപ്പമാണ്, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക, അമിതമായിട്ട് ആഗ്രഹിക്കാതിരിക്കുക, ഇതൊക്കെ ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിക്കുക, ദൈവം നോക്കിക്കൊള്ളും, ഇതൊക്കെ നമുക്ക് പറയാൻ എളുപ്പമുള്ള കാര്യമാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ, നമ്മുടെ പ്രാരാബ്ദങ്ങളുടെ നടുവിലേക്ക് കടന്നു വരുമ്പോൾ ഈ പ്രിൻസിപ്പിൾസൊക്കെ നമ്മൾ മറന്നുപോകും. എന്നിട്ട് നമ്മൾ ആകുലപ്പെടാൻ തുടങ്ങും, കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടുന്നില്ല, കൂടുതൽ നേടാനുള്ള നെട്ടോട്ടം. അതെല്ലാം മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. ചിലരൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് വേറിട്ട് നിൽക്കുന്ന അനുഭവങ്ങളുണ്ട് കേട്ടോ. ദൈവം കൊടുക്കുന്ന പ്രത്യേക കൃപയൊക്കെ ആണെങ്കിൽ ദൈവത്തോട് അവർ ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് അവർക്ക് കിട്ടുന്ന കൃപകളത്. എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാനൊരു ഇടവകയിൽ, സ്ഥലത്തിൻ്റെ പേരും കാര്യങ്ങളും ഒന്നും പങ്കുവയ്ക്കാത്തൊരു ഐഡൻറ്റിറ്റി നിങ്ങളുടെ മുമ്പിൽ റിവീല് ചെയ്യേണ്ടല്ലോ എന്ന് കരുതിക്കൊണ്ട്, ഒരു ഇടവകയിൽ പോപ്പുലർ മിഷൻ ധ്യാനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ടുമുട്ടിയ ഒരു മറ്റൊരു മതത്തിൽപ്പെട്ട ഒരു സഹോദരി. സാധാരണ പോപ്പുലർ മിഷൻ ധ്യാനം ഇങ്ങനെ പാടത്തും പറമ്പിലും വീടിൻ്റെ മുറ്റത്തും ഒക്കെ വെച്ച് നടത്തുന്നതുകൊണ്ട് തന്നെ ആ ചുറ്റുപാടുള്ള സകല മനുഷ്യരും, ക്രിസ്ത്യാനികൾ മാത്രമല്ല താല്പര്യമുള്ള മറ്റു മതസ്ഥരൊക്കെ വന്ന് പങ്കെടുക്കുക സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് ഞാൻ പരിചയപ്പെട്ട മറ്റൊരു മതത്തിൽപ്പെട്ട ഒരു സഹോദരിയുടെ ഒരു കാര്യം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്, ഞായറാഴ്ച മുതൽ വെള്ളിയാഴ്ച ധ്യാനം അവസാനിക്കുന്നവരുള്ള സകല ശുശ്രൂഷകളിലും ഈ ഹൈന്ദവ സഹോദരി പങ്കെടുത്തിട്ടുണ്ട്.
വെള്ളിയാഴ്ച രാവിലത്തെ ശുശ്രൂഷ എല്ലാം കഴിഞ്ഞ് ഒരു സ്നേഹവിരുന്നൊക്കെ ഉണ്ട്, അതെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഒരുമിച്ച് കൂടി ഭക്ഷണമൊക്കെ കഴിച്ച് പിന്മാറുന്ന സമയത്ത് ഈ സ്ത്രീ വന്നിട്ട് അവരാ 5 മിനിറ്റ് നേരം അച്ഛാ എനിക്കൊന്ന് സംസാരിക്കാൻ തരുമോ എന്ന് ചോദിച്ചു. ഞാനൊരു കസേര അവിടെ എടുത്തിട്ട് ആ ഗ്രൗണ്ടിൽ തന്നെ വെയിലില്ലാത്തൊരു സ്ഥലം നോക്കി ഇരുന്നു. ആ സഹോദരി ഇരുന്നു സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ പുള്ളിക്കാരത്തി പങ്കുവെച്ച ഒരു കാര്യം പ്രേമുള്ള ക്രൈസ്തവരായിട്ടുള്ള നമ്മൾ കൂടുതൽ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു കാര്യം കേട്ടോ. ആ സഹോദരി പങ്കുവച്ചത് എങ്ങനെയാണ്, അച്ഛാ ഞായറാഴ്ച മുതലുള്ള എല്ലാ നേരവും ഞാൻ ധ്യാനത്തിൽ പങ്കെടുത്തു. അതൊരു മറ്റൊരു മതത്തിൽപ്പെട്ട ഒരു സഹോദരി പങ്കുവയ്ക്കുന്ന സാക്ഷിയാണ്. എനിക്ക് അതിലെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട 1-2 കാര്യങ്ങൾ, എല്ലാ മതത്തിലും പാപം പാപം തന്നെയല്ലേ? അത് ഏത് മനുഷ്യൻ ചെയ്താലും മതം നോക്കിയിട്ടാണോ? തെറ്റ് ചെയ്താൽ എല്ലാ മനുഷ്യനും തെറ്റ് തെറ്റ് തന്നെയാണ്. അപ്പോൾ അച്ഛൻ അച്ഛൻ്റെ മതത്തെക്കുറിച്ചാണ് സംസാരിച്ചത്, അതിലെ വിശുദ്ധ വാക്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ എങ്കിലും ആ പാപകരമായ ജീവിതത്തിലെ തെറ്റായിട്ടുള്ള പ്രവൃത്തികൾ അത് എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. എല്ലാവരും ബുധനാഴ്ചയും വ്യാഴാഴ്ചയും ഒക്കെ ആയിട്ട് കുമ്പസാരിക്കുന്നത് കണ്ടു. അപ്പം മുതൽ എൻ്റെ ഉള്ളിലുണ്ടായൊരു സങ്കടം, എനിക്കുണ്ടല്ലോ എൻ്റെതായ കുറവുകൾ, ബലഹീനതകൾ, എൻ്റെ തെറ്റുകൾ, ഇതെവിടെയെങ്കിലും ഒന്ന് ഏറ്റുപറണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ക്രൈസ്തവ വിശ്വാസത്തിൽ പെടാത്ത ആളായതുകൊണ്ട് എനിക്ക് കുമ്പസാരിക്കാനുള്ള അവസരമില്ല. പക്ഷെ അത് കണ്ടപ്പോൾ എനിക്കൊരു സങ്കടം തന്നു. കാരണം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു വിഷമം നിറഞ്ഞു നിറഞ്ഞു വരിക. എന്നിട്ട് ഈ സഹോദരി എന്നോട് ചോദിച്ചു, അച്ഛൻ എനിക്ക് കുമ്പസാരിക്കാൻ അനുവാദമില്ലെന്നറിയാം, എങ്കിലൊന്ന് മനസ്സ് തുറന്ന് അച്ഛനടുത്തൊന്ന് സംസാരിക്കാനായിട്ട്, വിശ്വാസത്തോടെ ഒരാളുടെ അടുത്തൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് ആ സഹോദരിക്ക് തോന്നിയതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ. ഞാൻ പറഞ്ഞു, കുമ്പസാരത്തിന് തുല്യമായിട്ടൊന്നും ആകുകയില്ല, പക്ഷേ എങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ എന്തെങ്കിലും വിഷമങ്ങൾ പങ്കുവെക്കണമെങ്കിൽ പങ്കുവെക്കാം. ഞാനൊരു 5-10 മിനിറ്റ് ഇരുന്ന് ആ സഹോദരി ഒന്ന് കേട്ടു. അവരവരുടെ കുറേ സങ്കടങ്ങളൊക്കെ പങ്കുവെച്ചു പോയി. അതിനിടയിൽ ആ സഹോദരി കൂട്ടിച്ചേർത്ത ഒരു കാര്യം അതാണ് എന്നെ കൂടുതൽ ചിന്തിപ്പിക്കുന്നത്. ഇവരുടെ ഭർത്താവ് തളർന്നു കിടക്കുന്നൊരു സഹോദരനാണ്. 2 കുഞ്ഞു മക്കളുണ്ട്. പ്രായമായ ഒരു അപ്പനും അമ്മയും അവരുടെ വീട്ടിലുണ്ട്, ഭർത്താവിൻ്റെ അപ്പനും അമ്മയാണ്. ഈ സഹോദരി കൂലിപ്പണി ചെയ്താണ് ഈ കുടുംബത്തിൻ്റെ ഇത്രയും കാര്യങ്ങൾ മുന്നോട്ട് നയിക്കുന്നത്. കിടപ്പുരോഗിയായ ഭർത്താവിനെയും വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്ന അപ്പനും അമ്മയെയും പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുടെയും ഇവരുടെ എല്ലാം ഉത്തരവാദിത്വം ഈ സഹോദരിയുടെ അധ്വാനത്തിലാണ് ആശ്രയിച്ചു നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ പകൽ മുഴുവൻ ജോലി ചെയ്തിട്ട് വൈകുന്നേരം ഓടിയെത്തുക ധ്യാനത്തിന്. ധ്യാനം മുന്നോട്ട് പോയി. ബുധനാഴ്ച കുമ്പസാരം എല്ലാം കഴിഞ്ഞ് പതുക്കെ ഇങ്ങനെ വെള്ളിയാഴ്ച രാവിലെ ധ്യാനത്തിൻ്റെ അവസാന ദിവസം എല്ലാവരും സ്തോത്രക്കാഴ്ച സമർപ്പിക്കും പരിശുദ്ധ കുർബാനയിൽ. അത് ഈ ധ്യാനത്തിന് വന്ന ചിലവുകൾ മീറ്റ് ചെയ്യാനും ബാക്കി വരുന്ന നല്ലൊരു തുക ഈ നാട്ടിലെ തന്നെ ഏതെങ്കിലും പാവങ്ങളെ സഹായിക്കാനാണെന്നൊക്കെ പറഞ്ഞ് അവരെ മനസ്സിലാക്കി ആ രീതിയിലേക്ക് അതൊരു നല്ല ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് കേട്ടോ പോകുന്നത്. എനിക്ക് തിരിഞ്ഞ് ചിന്തിച്ച് നോക്കുമ്പോൾ പോപ്പുലർ മിഷൻ ധ്യാനത്തിൽ ഈ കഴിഞ്ഞ ഒരു കുറേ വർഷങ്ങളായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ കുറേയേറെ പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ സാധിച്ചു എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ വലിയൊരു തുക തന്നെ ഓരോ ഇടവകയിലും നീക്കിരിപ്പ് വരുത്തിയിട്ട്, അത് വേറെ ഒരു കാര്യങ്ങൾക്കും വേണ്ടിയിട്ടല്ല, ആ ഇടവകയിലെ തന്നെ കൃത്യമായിട്ട് ഏതെങ്കിലും പാവങ്ങളുടെ കൈകളിൽ എത്തിക്കാൻ ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടാണ് കടന്നു പോകുന്നതെന്നുള്ളതിൻ്റെ ഒരു ചാരിതാർത്ഥ്യം പോപ്പുലർ മിഷൻ ടീമിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ എനിക്കുണ്ട്, ആ ടീമിലുള്ള എല്ലാ അച്ഛന്മാർക്കും ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചെല്ലാം പറഞ്ഞ് അവതരിപ്പിച്ചതിന് ശേഷമാണ് വെള്ളിയാഴ്ച രാവിലെ ഇവരെ സ്തോത്രക്കാഴ്ച എടുക്കുന്നത്. ഈ സഹോദരൻ എന്നോട് പങ്കുവെക്കുന്നത് ഇതാണ്, ഞാൻ കരുതിക്കൊണ്ടിരുന്ന അച്ഛാ ഈ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ട ആൾ ഞാനല്ലേ, എന്നേക്കാളും വലിയ പാവപ്പെട്ടവർ ആരാ ഉള്ളേ, ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ആർക്ക് എന്താ നമുക്കുണ്ടായിട്ടുണ്ടോ കൊടുക്കാൻ. ഇത് പ്രിയമുള്ളവരെ നമുക്ക് എല്ലാവർക്കും തോന്നുന്നൊരു ചിന്തയാണ്, ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു സഹായം ചെയ്യുക, ആരുടെങ്കിലുമൊക്കെ ഒന്ന് താങ്ങായിട്ട് മാറുക എന്ന് ചിന്ത തലയിൽ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്നൊരു ചിന്ത, നമുക്കിപ്പോൾ എന്തോ ഉണ്ട്, ഒന്നാമത് കഷ്ടപ്പാടും ദുരിതവും തന്നെയാണ്. ഒരു നല്ലൊരു ജോലിയില്ല, നല്ലൊരു വരുമാനമില്ല, മക്കളുടെ പഠനമുണ്ട്, വിവാഹമുണ്ട്, കടബാധ്യതയുണ്ട്, ലോൺ അടയ്ക്കാനുണ്ട്, ഇഷ്ടംപോലെ ചിലവുകളാണ്, വരവാണെങ്കിൽ കുറവ്. ഇതിനിടയിൽ നമ്മളെങ്ങനെ പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും മാറ്റിവെക്കുക? അത് സാമ്പത്തികം ഉള്ളവരെന്തെങ്കിലും ചെയ്യട്ടെ, നല്ല ബിസിനസ് ചെയ്യുന്നവരുണ്ടല്ലോ, സർക്കാർ ഉദ്യോഗമുള്ളവരുണ്ടല്ലോ, നല്ല വരുമാനമുള്ള ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നവരുണ്ടല്ലോ, ഭൂസ്വത്തുള്ളവരുണ്ടല്ലോ, അവരെന്തെങ്കിലുമൊക്കെ മറ്റുള്ളവരെ സഹായിക്കട്ടെ. അതല്ലാണ്ട് നമ്മളിപ്പോൾ എന്താ കൊടുക്കുക, നമുക്ക് ആരെ ഇങ്ങോട്ട് തന്നെ നമ്മൾ അന്വേഷിച്ചുകൊണ്ട് എടുക്കുക, ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു ബഹുഭൂരിപക്ഷം പേരുണ്ട്. പക്ഷേ ഈ സഹോദരി ചിന്തിക്കുന്നത് വേറിട്ടൊരു കാഴ്ച കേട്ടോ. ജീവിക്കാനൊന്നുമില്ല, ഒരു ചെറിയ വീടാ, വീടെന്ന് പറഞ്ഞാൽ അതിൻ്റെ പണി മുഴുവൻ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല, കിടപ്പ് രോഗി, ഭർത്താവ്, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ. അപ്പോൾ കുടുംബത്തിൻ്റെ പ്രാരാബ്ദം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാകാവുന്നതേ ഉള്ളൂ. പക്ഷെ ആ സഹോദരി എന്നിട്ട് ഇങ്ങനെ ചിന്തിച്ചു വെക്കുകയാണ്, എന്തെങ്കിലും ഉണ്ടായിട്ട് ഈ ആയുസ്സിൽ ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യുമെന്ന് കരുതിയാൽ അതൊരിക്കലും ഉണ്ടാവില്ല. കാരണം അങ്ങനെ എന്തെങ്കിലും കയ്യിൽ നീക്കിയിരിപ്പുണ്ടാകുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ വളരെ
ഉണ്ടാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് എനിക്കും എന്തെങ്കിലും ചെയ്യണം പാവങ്ങൾക്ക് വേണ്ടിയിട്ട്. ഈ അച്ഛന്മാർ ഇവിടെ ധ്യാനിപ്പിക്കാൻ വന്നിട്ട് പറഞ്ഞത് ഈ നാട്ടിലെ തന്നെ ഏതെങ്കിലും പാവങ്ങളെ സഹായിക്കാനാണ്. അതുകൊണ്ട് എനിക്കും എന്തെങ്കിലും ആരുടെയെങ്കിലും ഒരു സങ്കടത്തിൻ്റെ കണ്ണീരൊന്നൊപ്പാനായിട്ട് എന്നെ കൊണ്ട് പറ്റും, എൻ്റെ ഈ സങ്കടത്തിൻ്റെ നടുവിലും എന്തെങ്കിലും എനിക്കൊരു ചെയ്യണം. ഇങ്ങനെ ഒരു ചിന്ത ഈ സഹോദരിയുടെ തലയിൽ കയറുക. ഇത് ബുധനാഴ്ച വൈകുന്നേരമാണ് സംഭവിക്കുന്നത്. വ്യാഴം കടന്നുപോയി വെള്ളിയാഴ്ച രാവിലെ ഈ സഹോദരി അതുപോലെ ധ്യാനത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് എത്തി. പരിശുദ്ധ കുർബാന, കുർബാനയുടെ മധ്യത്തിലെ സ്തോത്രക്കാഴ്ചയുടെ സമയം, എല്ലാവരും കൊണ്ടുവന്ന് സ്തോത്രക്കാഴ്ച സമർപ്പിക്കുന്നു. ഈ മറ്റൊരു മതത്തിൽ വിശ്വസിക്കുന്ന സഹോദരി എന്ന് പറയുന്ന ഈ സഹോദരിയും ഈ കുർബാനയുടെ സമയത്ത് വന്ന് അവളും അവളുടെ സ്തോത്രക്കാഴ്ചയിട്ടു. എന്നിട്ട് വെള്ളിയാഴ്ച രാവിലെ എൻ്റെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ എന്നോട് പങ്കുവയ്ക്കുന്ന കാര്യം ഇതാണ്, അച്ഛാ ഇന്ന് രാവിലെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പോരുമ്പോൾ എൻ്റെ ഒരു ചെറിയ പേഴ്സ് തുറന്ന് എന്നെ കാണിച്ചു വന്നു. ഈ ചെറിയ പേഴ്സിൽ ആകെ ഉള്ളത് 71 രൂപ 50 പൈസ 71 രൂപ 50 പൈസ. എന്നിട്ട് സ്തോത്രക്കാഴ്ച എന്ന് പറയാനുള്ള അങ്ങനൊരു ജ്ഞാനമൊന്നും ആ സഹോദരിക്കില്ല. അത് ദേവാലയത്തിൽ എടുക്കുന്ന സ്തോത്രക്കാഴ്ച അതൊന്നും മനസ്സിലാക്കാനുള്ള ആയിട്ടില്ല. ആ സഹോദരിക്ക് ആകെ അറിയാവുന്നൊരു വാക്കുണ്ട്. ആ വാക്ക് ഇങ്ങനെ ഉപയോഗിച്ചിരിക്കുന്നത്, അച്ഛാ കർത്താവിൻ്റെ ബക്കറ്റിൽ ഞാൻ കൊണ്ടുവന്ന ഈ പേഴ്സിൽ നിന്ന് 70 രൂപ എടുത്തിട്ടു അച്ഛാ. ആകെ അവരുടെ വീട്ടിലെ ബാങ്ക് ബാലൻസ് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഒന്നും ഇല്ലാത്തൊരു സഹോദരി കൂലിപ്പണിക്ക് പോകുന്നു, കിട്ടുന്നതുകൊണ്ട് കുടുംബത്തിൻ്റെ പ്രാരാബ്ധം അത് ഒരിടത്തും എത്തുന്നില്ല, അതിൻ്റെ സങ്കടങ്ങളും ആകുലതകളുമായിട്ട് നടക്കുന്ന ഒരു പെൺകുട്ടിയാണ് ചിന്തിക്കണം. അപ്പോൾ അവളുടെ കയ്യിൽ ആ കുടുംബത്തിൽ അത് 4-5 പേരടങ്ങുന്ന 6-7 പേരടങ്ങുന്ന കുടുംബം, ആ 6-7 പേരടങ്ങുന്ന കുടുംബത്തിൻ്റെ മുഴുവൻ ആ സമയത്ത് കയ്യിലുള്ള പണം എന്ന് പറഞ്ഞാൽ 71 രൂപ 50 പൈസയാണ്. അതിൽ നിന്ന് 70 രൂപ എടുത്തിട്ട് അവളുടെ ഭാഷയിൽ പറഞ്ഞാൽ കർത്താവിൻ്റെ ബക്കറ്റിൽ അവൾ ഇട്ടു. എന്നിട്ട് എന്നെ ബാഗ് തുറന്ന് കാണിച്ചു, ദേ ഇനി എൻ്റെ കയ്യിൽ 1 രൂപ 50 പൈസ. അപ്പൊ ഇത് കണ്ടപ്പോൾ എനിക്ക് കൗതുകമായി, ഈ 1 രൂപ 50 പൈസ ഇവൾ എന്തിനു വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചിരിക്കുന്നത്? ഞാൻ ചോദിച്ചു, എന്തിനു വേണ്ടിയിട്ടാണ് സഹോദരി 1 രൂപ 50 പൈസ മാറ്റി വെച്ചിരിക്കുന്നത്? അപ്പോൾ അവൾ അതിന് പറഞ്ഞ ഉത്തരം അത് വീണ്ടും എന്നെ കൂടുതൽ ചിന്തിപ്പിക്കുകയാണ്. അവൾ പറഞ്ഞത് എങ്ങനെയാണ്, 1 രൂപ 50 പൈസ എങ്ങനെയാണ് വെച്ചാ കർത്താവിൻ്റെ ബക്കറ്റിൽ ഇടുന്നത്. അത് അവക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചതല്ല, പിന്നെയോ ആ 1 രൂപ 50 പൈസയായിട്ട് അതൊരു നല്ല കാര്യത്തിന് വേണ്ടി ദൈവത്തിൻ്റെ ബക്കറ്റിലേക്ക് വെച്ച് കൊടുക്കുക, കുറെ പാവങ്ങളുടെ കണ്ണീരൊപ്പാൻ. അതിൻ്റെ അകത്തേക്ക് ഈ 1 രൂപ 50 പൈസ ചില്ലറ ഇട്ടത് മോശമായൊരു പ്രവൃത്തിയാണല്ലോ എന്ന് അന്യമതത്തിൽ വിശ്വസിക്കുന്ന ഒരു സഹോദരിയുടെ ഉള്ളിൽ ദൈവം തോന്നിപ്പിക്കുക. എന്നിട്ടാ 70 രൂപ. ഇത് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വരുന്നത്, പണ്ട് ദേവാലയത്തിൽ ആ വിധവയായ സ്ത്രീ കൊണ്ടുവന്ന് 2 ചെമ്പുതുട്ടുകൾ ഇട്ടപ്പോൾ കർത്താവ് അത് കണ്ടു എന്ന് പറഞ്ഞൊരു വാക്യമുണ്ടല്ലോ. സത്യത്തിൽ അക്ഷരാർത്ഥത്തിൽ ഇവള് കൊണ്ടുവന്ന് കർത്താവിൻ്റെ ബക്കറ്റിൽ വെള്ളിയാഴ്ച രാവിലെ പോപ്പുലർ മിഷൻ ധ്യാനത്തിന് അവളുടെ ഭാഷയിൽ പറഞ്ഞാൽ കർത്താവിൻ്റെ ബക്കറ്റിൽ ഇട്ടത് കർത്താവ് ശരിക്കും കണ്ടു. അവളുടെ കയ്യിലോ അന്നുള്ളത് അതാ. ഇനി വേറെ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ അവൾ അന്ന് ഇത് കഴിഞ്ഞ ഉടനെ അവൾ പണിക്ക് പോകും, പണിക്ക് പോയിട്ട് കിട്ടണമെന്ന് വേണം. അങ്ങനെ ഒരു അനുഭവം അവൾ പങ്കുവച്ചു. ഒരുപാട് ദാരിദ്ര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരു കുടുംബം കേട്ടോ. ഏതായാലും വെള്ളിയാഴ്ച ഇടവേള ധ്യാനം അവസാനിച്ചു. ധ്യാനം അവസാനിച്ചതിൻ്റെ സമാപന ശുശ്രൂഷയിൽ ഈ സ്വത്രക്കാഴ്ചയുടെ ചെലവ്, ധ്യാനത്തിൻ്റെ ചെലവ് കഴിഞ്ഞ് ബാക്കി വന്നിരിക്കുന്ന തുക അത് എങ്ങനെ പാവങ്ങളിൽ എത്തിക്കണം, അതിൻ്റെ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞ് ഉത്തരവാദിത്വത്തോടു കൂടെ തന്നെ ഏൽപ്പിച്ചിട്ടാണ് പോരുന്നത്. അങ്ങനെ അതെല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചു. പോരാ നേരത്തെ ഞാൻ വികാരി അച്ഛനെ കണ്ട് അച്ഛനോടൊന്ന് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി. സാധാരണയായിട്ട് ആ തുക ഇടവകയിൽ പള്ളിയിൽ കുർബാന, കുമ്പസാരം, കൂതാശകളൊക്കെ ആയിട്ട് ചേർന്ന് നിൽക്കുന്ന, ദൈവത്തോട് അടുത്ത് നിൽക്കാൻ താല്പര്യം കാണിക്കുന്ന പാവപ്പെട്ട ഏതെങ്കിലുമൊക്കെ ഇത് നഷ്ടപ്പെടുത്തുകയില്ല. മദ്യപാനികളും മറ്റും കൊടുത്തത് മദ്യം കഴിക്കാനും മറ്റുമിട്ട് ചെലവഴിക്കുകയില്ല എന്നൊരു ഉറപ്പിൽ ചെയ്യാൻ പറ്റുന്ന നല്ല നന്മയുടെ വഴി പോകണമെന്ന് കരുതിക്കൊണ്ടാണ്. അങ്ങനെ ഏതെങ്കിലും ക്രിസ്ത്യാനികളുടെ കുടുംബങ്ങളിലേക്കാണ് സാധാരണ പണം എത്തുന്നത് ഇടവകയില ഏതെങ്കിലും ഒരു കുടുംബത്തിലേക്ക്. പക്ഷെ എനിക്ക് തോന്നി ഈ പെൺകുട്ടിക്ക് വേണ്ടിയിട്ടൊന്ന് റെക്കമെൻഡ് ചെയ്തിട്ട് പോകണമെന്ന്. സാധാരണ ഒരിടത്തും അങ്ങനെ റെക്കമെൻഡ് ചെയ്തിട്ട് പോരാറില്ല. കാരണം അത് വികാരി അച്ഛൻ്റെയും ആ തിരഞ്ഞെടുക്കപ്പെട്ട നേതൃത്വനിരയപ്പെട്ടവരെല്ലാ യൂണിറ്റിൽ നിന്നുള്ളവരുണ്ട്, 1000-100 പേര് കാണും. അവരെല്ലാവരുടെയും കൂടിയിട്ട് ഉത്തരവാദിത്തമാണ് ആരുടെ കൈകളിൽ എത്തിക്കണമെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത്. പക്ഷെ എന്തോ ഈ ഒരു അനുഭവം കേട്ടപ്പോൾ എനിക്ക് തോന്നി ആ വികാരി അച്ഛൻ്റെ അടുത്ത് നിന്ന് റെക്കമെൻഡ് ചെയ്ത് കൊള്ളാം. ഞാൻ പോരാൻ നേരത്ത് അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഇത് ഇന്നയാൾക്ക് കൊടുക്കാൻ പറയാനായിട്ട് എനിക്ക് അധികാരമില്ല. കാരണം ഈ നിങ്ങൾ സമാഹരിച്ച പടത്തിൻ്റെ മേലെ എനിക്ക് അല്പം പോലും അധികാരമില്ല. പക്ഷേ എനിക്ക് തോന്നി ഇങ്ങനൊരു അനുഭവം അച്ഛൻ തന്നെ അറിയുന്ന കുടുംബമായിരിക്കും, ഇടവ അതിർത്തിയപ്പെട്ടതാ, മറ്റു മതത്തിൽപ്പെട്ട ഒരു കുടുംബമാണെന്ന് മാത്രം. ഇങ്ങനൊരു അനുഭവം ആ സഹോദരി രാവിലെ പങ്കുവച്ചു. അങ്ങനെയെങ്കിൽ നിങ്ങളിത് മീറ്റിംഗ് കൂടിയിട്ട് ഇത് എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുമ്പോൾ ഈ സ്ത്രീയുടെ കാര്യം കൂടെ ഒന്ന് ചിന്തക്കെടുക്കുന്നത് നല്ലതാണെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ട് പോന്നു.
ഏതായാലും ധ്യാനം എല്ലാം കഴിഞ്ഞു, അതിൻ്റെ ചിലവുകളെല്ലാം അതിൻ്റെ കണക്കും കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചു, ബാക്കി വന്ന തുക എത്രയുണ്ടെന്നും അത് എന്ത് ചെയ്യണമെന്നുള്ള ക്രമീകരണങ്ങളൊക്കെ ചർച്ചകളൊക്കെ വന്നു. ആ സമയത്ത് വികാരി അച്ഛൻ ഞാൻ പറഞ്ഞ ഈ സഹോദരിയുടെ കാര്യം അവരുടെ മീറ്റിങ്ങിലെ യോഗത്തിൽ അവതരിപ്പിച്ചു. ആ യോഗം ഐക്യകണ്ഠമായിട്ട് തീരുമാനിച്ചു ആ ബാക്കി വന്നിരിക്കുന്ന തുക മുഴുവൻ ആ സ്ത്രീയുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കാമെന്ന്. അങ്ങനെ അവരുടെ വീടിൻ്റെ പണിയൊന്നും പൂർത്തീകരിക്കപ്പെട്ടായിരുന്നില്ല, ബാക്കിയുള്ള പണികൾ പൂർത്തീകരിക്കാൻ അത്യാവശ്യ കാര്യങ്ങൾക്കും മറ്റുമായിട്ട് ആ ബാക്കി നല്ലൊരു തുക ആ മറ്റു മതത്തിൽപ്പെട്ട വിശ്വാസിയായ ഒരു സഹോദരി എന്ന് പറഞ്ഞാൽ ആ സഹോദരിയുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഞാൻ എന്തിനു ഈ അനുഭവം നിങ്ങളുടെ മുമ്പിലേക്ക് പങ്കുവെച്ചു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞാനും നിങ്ങളും കടന്നു പോകുന്ന ഒരു കാലഘട്ടം, പ്രത്യേകിച്ച് ഈ COVID-19 ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് എല്ലാവരും ഞെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയല്ലേ. എത്രയോ പേരാ ജോലി ഇല്ലാതെ നടക്കുന്നത്, പ്രത്യേകിച്ച് വലിയ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ നീക്കിരിപ്പ് കയ്യിലുണ്ടാകാം. ചെറുകിട ബിസിനസ്സാണെങ്കിൽ ഒരുപക്ഷെ നഷ്ടത്തിലായി പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗം മറ്റുള്ളവരാണ് എങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വരുമാനം അവരുടെ അത് കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കാം. അതല്ലാണ്ട് ഏതെങ്കിലുമൊക്കെ ചിലപ്പോൾ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നു, ആ സ്ഥാപനങ്ങൾ ഇപ്പോൾ തുറന്നിട്ടുണ്ടാകില്ല, അങ്ങനെ അവർക്ക് ജോലിയില്ല, അല്ലെങ്കിൽ കൂലിപ്പണി ചെയ്യുന്നവർ ഒരുപാട് കഷ്ടപ്പാടിലൂടെ കടന്നു പോകുന്ന കുറേ പേര് നമ്മുടെ ചുറ്റുപാടുണ്ട്. എനിക്ക് നിങ്ങളോട് ഈ ശുശ്രൂഷയിൽ ഇന്ന് പങ്കുവെക്കാനുള്ള ഒരു കാര്യം, ഒന്ന് നമ്മുടെ കണ്ണു തുറന്ന് നോക്കാം. ഇത് പറയുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു ദാരിദ്ര്യമുണ്ടേ. ഇപ്പോൾ ഇത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ അനുഭവിക്കുന്ന നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഞെരുക്കങ്ങളില്ലാത്ത ഏത് കുടുംബമാണ് കേരളത്തിലെ സമയത്തുള്ളത്? അപ്പോൾ ഇത് എന്നെ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ ഈ കാലയളവിൽ വരുമാനം മുട്ടിപ്പോയതിൻ്റെ ഫലമായിട്ടുണ്ടെന്ന കുറേ ഞെരുക്കങ്ങളുണ്ട്. എൻ്റെ ചോദ്യം ഇതാണ്, ഈ ഞെരുക്കങ്ങളുടെ നടുവിൽ എന്തെങ്കിലും എൻ്റെ ചുറ്റുപാടുമുള്ളവർക്ക് ചെയ്യാനായിട്ട് എന്നെ കൊണ്ട് പറ്റുമോ? അങ്ങനെയൊന്ന് കണ്ണു തുറക്കാനായിട്ട് പറ്റുമെങ്കിൽ പ്രിയമുള്ളവരെ, ദൈവത്തിന് അതിൻ്റെ മേലൊരു കരുതലുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. 1 Timothy 6:6 6 മുതലുള്ള വചനങ്ങൾ കടക്കുന്നത്, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണെന്നും ഈ ലോകത്തിലേക്ക് ആരും ഒന്നും കൊണ്ടുവന്നിട്ടില്ലെന്നും ഇവിടെ നിന്ന് ആർക്കും ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ലെന്നും ഭക്ഷണവും വസ്ത്രവും ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് തൃപ്തി അടയാമെന്ന സ്ലേഹ പഠിപ്പിക്കുന്നത് നോക്കിക്കേ. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക, അത് മിനിമം കൊണ്ടൊന്ന് ജീവിക്കാനായിട്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് ആത്മീയതയുടെ ഒരു ഭാഗമാണെന്ന് വചനം പങ്കുവെക്കുകയാണ്. ഇത് ഈ ഭൂമിയിൽ ഈ വാസം വിട്ടിട്ട് നമുക്ക് പോകാനായിട്ട് പോകുമ്പോൾ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. അങ്ങനെയെങ്കിൽ നമുക്കൊന്ന് ചിന്തിക്കാം, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കാര്യം ഉറപ്പാ, എന്തെങ്കിലും നീക്കിരിപ്പ് ബാക്കി ഉണ്ടായിട്ട് ഈ ആയുസ്സിൽ ആരും ആർക്കും വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ പോണില്ല. ഒരു ചിന്ത ഇങ്ങനെ മനസ്സിൽ സൂക്ഷിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. ഒരു കൈകൊണ്ട് നമ്മുടെ കണ്ണ് തുടയ്ക്കുക, മറു കൈകൊണ്ട് നമ്മുടെ സഹോദരരുടെ ചുറ്റുപാടുമുള്ളവരുടെ കണ്ണ് തുടയ്ക്കുക, രണ്ട് കൈകൊണ്ടും നമ്മുടെ കണ്ണീര് തുടയ്ക്കാനാണ് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അത്രയേറെ സങ്കടം നമുക്കുണ്ട്, തീരാത്ത ഉണങ്ങാത്ത കണ്ണുനീരുള്ളവരാണ് നമ്മളൊക്കെ. അതുകൊണ്ട് രണ്ട് കൈ കൊണ്ട് നമ്മുടെ കണ്ണീര് തുടയ്ക്കാൻ, കണ്ണ് തുടയ്ക്കാനായിട്ട് നമ്മൾ വെമ്പൽ കൊള്ളുമ്പോൾ അല്പം വ്യത്യസ്തമായൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ വെച്ചു തരാൻ ആഗ്രഹിക്കുക. ഈ പെൺകുട്ടി ചെയ്തതുപോലെ, അല്ലെങ്കിൽ ഈ സ്ത്രീ ചെയ്തതുപോലെ, ഒരു കൈ കൊണ്ട് സ്വന്തം കണ്ണീര് തുടയ്ക്കുകയും അതേസമയം തന്നെ മറുകൈ കൊണ്ട് എൻ്റെ ചുറ്റുപാടും സങ്കടപ്പെടുന്നവരോട് അവരുടെ കണ്ണീര് തുടയ്ക്കാനോടെയായിട്ട് ഒരു നല്ല മനസ്സ് അതൊന്ന് കണ്ടെത്താനായിട്ട് പരിശ്രമിച്ചാൽ അതിൻ്റെ മേൽ ദൈവത്തിന് ഒരു കണ്ണുണ്ട്. പ്രഭാഷകന്റെ പുസ്തകം 17:22 എങ്ങനെയാണ്? മനുഷ്യൻ്റെ ദാനധർമ്മത്തെ മുദ്രമോതിരത്തെ എന്ന പോലെ കർത്താവ് വിലമതിക്കുന്നു, അവൻ്റെ കാരുണ്യത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ അവിടുന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഏറ്റവും നിസാരമെന്ന് കരുതുന്ന കാര്യം പോലും, ആ കാര്യത്തിൻ്റെ മേൽ പോലും ദൈവത്തിൻ്റെ ഒരു കരുതലുണ്ട്, ഒരു അനുഗ്രഹം ഉണ്ടെന്നുള്ളതാണ്. ആദിമ ക്രൈസ്തവരുടെ ഒരു ജീവിത രീതി സത്യത്തിൽ ഇത് തന്നെയായിരുന്നു. അപ്പസ്തോല പ്രവർത്തനം 4:32-4:44 അപ്പസ്തോല പ്രവർത്തനം 4:32-2:44 ഈ രണ്ട് വചനങ്ങളും പറയുന്നത് വിശ്വാസികളുടെ സമൂഹം ഒരേ മനസ്സും ഒരേ ആത്മാവും ഉള്ളവരായിരുന്നു, ഏക മനസ്സായിട്ടായിരുന്നു. അവർ തങ്ങൾക്കുള്ളതെല്ലാം പൊതുവായി കരുതി, അവരുടെ ഇടയിൽ ദാരിദ്ര്യം അനുഭവിച്ചിരുന്നവർ ആരും ഉണ്ടായിരുന്നില്ല. പ്രിയമുള്ളവർ, ഈ കാലഘട്ടങ്ങളിലൊക്കെ എനിക്ക് പരിചയമുള്ള ചിലരൊക്കെ ഫോൺ വിളിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, അവരിങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് എന്തുണ്ടാച്ച വിശേഷം എന്നൊക്കെ ചോദിച്ച് പറഞ്ഞ് അവസാനം വരുമ്പോഴത്തേക്കും അവരുടെ സംസാരത്തിലൊക്കെ ഒരു സങ്കടമുണ്ട്. ആ സങ്കടം കൊണ്ടുവന്ന് എത്തിക്കുന്നത് എന്താണെന്നറിയാമോ? വല്ലാത്ത ഞെരുക്കത്തിലൂടെ കടന്നു പോണേ, വല്ലാത്ത ഞെരുക്കം, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല.
പ്രത്യേകിച്ച് ഈ മാസാമാസം മരുന്നും മറ്റുമായിട്ട് പോകുന്നവരുണ്ടല്ലോ, രോഗപീഠകൾ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളവർ, ഡയബറ്റിക്സ് ആയിട്ടുള്ളവർ, കിഡ്നി പേഷ്യൻസ്, ഡയാലിസിസ് ചെയ്യുന്നവർ, അതുപോലെ പ്രഷർ അതിന് മരുന്ന്, ഹൈ ബ്ലഡ് പ്രഷർ ഉള്ളവർ മരുന്ന് കഴിക്കുന്നവർ, കൊളസ്ട്രോളിന് മരുന്ന് കഴിക്കുന്നവർ, അങ്ങനത്തെ കാര്യങ്ങൾ, ക്യാൻസർ രോഗികൾ, ഈ മരുന്നിനൊക്കെ എവിടെ പോകും? പണം വേണ്ടേ? അപ്പോൾ ഈ ഒരു ചിന്ത നമുക്ക് നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാം. ഒന്നിരുന്ന് ശാന്തമായിട്ട് ഒന്ന് കണ്ണു തുറക്കാം. അധികം ഒന്നും പോകണ്ട. നിങ്ങളായിരിക്കുന്ന നിങ്ങളുടെ കുടുംബ യൂണിറ്റിൽ ഒന്ന് കണ്ണു തുറന്നാൽ മതി. അതാ പോപ്പുൽ മിഷൻ ധ്യാനത്തിൻ്റെ ഒരു ചൈതന്യം എന്ന് പറഞ്ഞത്. 10-30 വീടടങ്ങുന്ന നിങ്ങളുടെ ചുറ്റുപാട്, നിങ്ങളുടെ ഒരു കുടുംബ യൂണിറ്റ്, ആ കുടുംബ യൂണിറ്റിൽ ഒന്ന് കണ്ണു തുറന്നിട്ട് ഈ കാലഘട്ടത്തിൽ എന്നെ പോലെ അല്ലെങ്കിൽ എന്നേക്കാൾ ഉപരിയായിട്ട് ഞങ്ങളുടെ യൂണിറ്റിൽ ഞെരുങ്ങണത് ആരാ ഉള്ളത്? പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയുടെ ഭാഗമായിരിക്കുന്ന ആരെങ്കിലും ജീവിക്കാൻ അല്പം സാമ്പത്തികം ദൈവം തന്ന വ്യക്തിയാണ് എങ്കിൽ എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ള ഒരു ചിന്ത ഇതാ. ഞാൻ ഒരുപാട് പേരിങ്ങനെ സഹായിക്കുന്നത് കണ്ടുമുട്ടിയിട്ടുണ്ട് ഈ പോപ്പുൽ മിഷൻ ധ്യാനത്തിൻ്റെ ഭാഗമായിട്ട്. അങ്ങനെയെങ്കിൽ എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ള ഒരു പരസ്നേഹത്തിൻ്റെ ചൈതന്യം എന്ന് പറയുക, ദൈവം വിലമതിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ദൈവം എന്തെങ്കിലും കരുതൽ സാമ്പത്തികമായിട്ട് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടുകളിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് ഈ കാലഘട്ടത്തിൽ, അതാരും നിങ്ങളുടെ അടുത്ത് ചോദിച്ചു വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത്. നമ്മുടെയൊക്കെ ചിന്ത ഇതാ, ആരെങ്കിലും ഒന്ന് ഇനീഷ്യേറ്റ് എടുക്കാം. ഞാൻ ഓർക്കുന്ന ഒരു കാര്യം ഇതാ, ഈ എൻ്റെ മനസ്സിലേക്ക് ഇപ്പോൾ പെട്ടെന്ന് കടന്നു വരുന്നത് വിശുദ്ധ വിൻസെൻ്റ് ഇപ്പോഴാണ് പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ ആരംഭകൻ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഇടവക ദേവാലയത്തിൽ ബലിയർപ്പിക്കാനായിട്ട് ഒരുങ്ങുന്ന സമയത്ത് ആ ഇടവകയിൽ സങ്കടപ്പെടുന്ന ഒരു കുടുംബത്തിൻ്റെ കാര്യം എന്ന് ഒരു കൂട്ടരൊന്ന് അദ്ദേഹത്തോട് സൂചിപ്പിക്കുക. അദ്ദേഹം കുർബാനയുടെ ഇടയിൽ ആ കുടുംബത്തെ സഹായിക്കണം, ആ കുടുംബത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചൊന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ കുറേയേറെ പേര് ആ ഇടവകയിൽ തന്നെ സാമ്പത്തികമായിട്ട് ഉയർച്ചയിലുണ്ട്, കുറേയേറെ പേര് മുൻകൈ എടുത്തു വന്നിട്ട് ആ കുടുംബത്തെ രക്ഷിക്കുന്നത്. സത്യത്തിൽ ഇതൊരു ക്രൈസ്തവ ശക്തിയാണ്, ഒരു ക്രൈസ്തവ പാരമ്പര്യമാണ് പറയുള്ളവരെ. അപ്പോൾ അങ്ങനെ ഒരു ചിന്ത നമുക്ക് സൂക്ഷിക്കാം. എനിക്കറിയാം എത്ര എല്ലാവരും ചിന്തിക്കും എല്ലാവർക്കും ഞെരുക്കങ്ങളുണ്ടെന്നേ. പറഞ്ഞു വരുമ്പോൾ എത്ര സാമ്പത്തികം ഉള്ളവരോട് ചോദിച്ചാൽ പോലും ഞങ്ങൾക്ക് കടന്നു പോകുന്ന കുറേ ഫിനാൻഷ്യൽ ക്രൈസിസ് അതെല്ലാവർക്കും ഉണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതിനിടയിലും തരക്കേടില്ലാത്ത രീതിയിൽ ജീവിതം മുന്നോട്ട് പോകുന്നത്, അത് അന്നത്തെ ആഹാരത്തിന് ദൈവം ഒരു വക തന്നിട്ടുള്ളവരാണ് എങ്കിൽ നിങ്ങൾക്ക് ഈ നാളുകളിൽ ചിന്തിച്ചു നോക്കുക, കണ്ടുപിടിക്കുക. ഏതെങ്കിലുമൊക്കെ വ്യക്തികളെ കുടുംബങ്ങളെ കണ്ടുപിടിച്ചിട്ട് നിങ്ങളെ കൊണ്ട് ആവുന്നത് നിങ്ങളുടെ ചുറ്റുപാട് ചെയ്യാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുക. അത് നിങ്ങൾക്ക് ഒരു അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ഒരു വചനം കൂടി ഒന്ന് ചേർത്ത് വെച്ചിട്ട് ഈ ശുശ്രൂഷ അവസാനിപ്പിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. തോബിതിൻ്റെ പുസ്തകം 4:4 അതിൽ 7 വചനം പറയുന്നത് എങ്ങനെയാണ്? പാവപ്പെട്ടവനിൽ നിന്ന് മുഖം തിരിച്ചു കളയരുത്, അപ്പോൾ ദൈവം നിന്നിൽ നിന്ന് മുഖം തിരിക്കുകയില്ല. പാവപ്പെട്ടവനിൽ നിന്ന് മുഖം തിരിച്ചു കളയരുത്, അപ്പോൾ ദൈവം നിന്നിൽ നിന്ന് മുഖം തിരിക്കുകയില്ല. അപ്പോൾ പാവപ്പെട്ടവൻ്റെ നേരെ തിരിയുന്ന മുഖം, ദൈവം നമ്മുടെ നേരെ ആ സമയത്ത് മുഖം തിരിയുക. അത് മറ്റുള്ളവരിൽ ദൈവത്തെ ഒന്ന് ദർശിക്കാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ്. അതിനുള്ള ഒരു നല്ല മനോഭാവം എല്ലാവരും രൂപപ്പെടട്ടെ എന്ന് ഞാൻ ഈ പോപ്പുൽ മിഷൻ്റെ എപ്പിസോഡിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക. ആ പ്രത്യേകിച്ച് ആ ഒരു സ്ത്രീയുടെ, തീർത്തും ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു സ്ത്രീ കാണിച്ചൊരു നല്ല മനസ്സ്, അത് ആർക്കെങ്കിലും പ്രചോദനമാകുമെങ്കിൽ കേൾക്കുക മാത്രം ചെയ്യല്ലേ, മറിച്ച് കേട്ട കാര്യങ്ങൾ നിങ്ങളുടെ ചുറ്റുപാടുകളിൽ ഈ ദിവസങ്ങളിൽ എങ്ങനെയെങ്കിലും ഒന്ന് പ്രാവർത്തികമാക്കാൻ, അതൊരു ചെറിയ തുകയാകട്ടെ, ചെറിയൊരു സഹായമാകട്ടെ, ഏതെങ്കിലും രീതിയിൽ എത്തിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് നന്മയായിട്ട് മാറട്ടെ. അതിന് സ്വർഗത്തിൽ ദൈവം നിങ്ങൾക്ക് സമ്മാനം നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം.